ജീവിതം തന്നെ തോൽവിയാണല്ലോ. അതേ ഇവിടെ ഷോകൾ ലൈഫാണ് അളിയാ. എന്നും ഫാൻസിന്റെ ആട്ടും തുപ്പും, പിന്നെ ആ ദാദയുടെ പോണ്ടിങ്ങിന്റെ ഒക്കെ പുളിച്ചതെറി, പിന്നെ മുസ്തഫീസറിന് ഇറക്കായിട്ട് ബംഗ്ലാദേശികളുടെ റിയാക്ഷൻ. പെടുത്തളിയാ ജീവിതം, അതൊക്കെ സുഖമല്ലേ. അവിടെ കുഴപ്പമൊന്നുമില്ല. നീ ഫുഡെല്ലാം കഴിച്ചായിരുന്നോ? ഇല്ലടാ, രണ്ടു ദിവസമായി അടുപ്പ് വെച്ചിട്ട്. ആ മുംബൈക്ക് അമ്പാനി കൊടുക്കുന്ന റേഷൻ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് വടാപ്പാവ് ഇണ്ണുന്നുണ്ട്. പിന്നെ സൈഡിൽ കൂടെ ആർ സി ബിയുടെ ബോണ്ടേ. ആ ജീവിച്ചു പോകാനുള്ള കണ്ടല്ലോടാ. ആ മിക്കവാറും അത് നിൽക്കുന്ന തോന്നുന്നത്. ഇന്നാ മുംബൈക്ക് എസ് ആർ എച്ച് ഏട്ട കളി. അവന്മാരെ തങ്ങാനും ജയിച്ചാൽ മുകളിലോട്ട് കയറിപ്പോവും, പിന്നെ റേഷനും മുടങ്ങും. പിന്നെ പഞ്ചാബിനെ നീ കണ്ടായിരുന്നോ? ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു വിവരമില്ല, വിളിച്ചൊന്നുമില്ല. അവനോടുണ്ട് പഞ്ചാബേ, വാ ആരോ വിളിക്കുന്നു. പഞ്ചാബേ ഇവനോ? അവനെന്താണ് ഒരു മൈൻഡില്ലാത്തത്? അവരൊക്കെ ഒരുപാട് മാറി. പണ്ടൊക്കെ ഞങ്ങൾ എന്തൊരു കമ്പനി ആയിരുന്നു അറിയാവോ? ഈ ഒരു മൂന്ന് കളി കൂടി വെയിറ്റ് ചെയ്യും, ഞങ്ങൾ എല്ലാവരും കൂടി അവനെ താഴ്ത്തി തരാം. എടാ അതിലും നല്ലത് ഞാൻ അങ്ങോട്ട് വരുന്നല്ലേ, അതിന് വല്ല വഴിയുണ്ടോ? എടാ അത് കുറച്ച് കഷ്ടപ്പാടാ, നീ മേലെ നീ തന്നെ കളിക്കേണ്ടിയിരിക്കും. അതൊന്നും വേണ്ടടിയാ, മേലെ എനിക്കൊന്നും പണിയെടുക്കാൻ വയ്യ. ഞാനീ അടിവാരത്തെ എങ്ങനെയൊക്കെ ജീവിച്ചു നോക്കണടാ. നീ ഇങ്ങനെ ഡിപ്രഷഡ് ആവല്ലേ ഡി സി. പിന്നെ അഞ്ചു കളി തോറ്റിരിക്കുമ്പോൾ ഞാൻ നാട്ടിലായിട്ട് കളിക്കടാ. ആടാ നിന്നോടൊക്കെ സംസാരിച്ചാൽ എന്റെ തെറ്റാ, ഒന്ന് എനിക്ക് പോടേ. എങ്ങോട്ട് പോവാൻ? അടിവാരം എന്റെ കുത്തേക്കാണ്, ഞാൻ എനിക്ക് ഇഷ്ടം കൊടുത്തിരിക്കും. നീ പോടാ, നീ എന്തേലും കാണിക്കേ.